മായം കലർത്തുന്നത് ഡോസ് കുറച്ച് വേണം. അതായത് ഫുഡ് പോയ്സണായി ആരും മരിക്കരുത്. എന്റെ ഈ യുദ്ധത്തിൽ നിരപരാധികൾ ആരും മുറിവേറ്റ് വീഴരുത്, അതെനിക്ക് നിർബന്ധം. കൃഷ്ണകുമാർ മേനോനെയും കുടുംബത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ ഇതൊരു വഴി മാത്രം. മാഡം, എന്നെ വിശ്വസിക്കാം. വിശ്വസിക്കും. ജെന്നിഫർ എന്ന മുഖമൂടിക്കുള്ളിലെ വിനീതയ്ക്ക് ഇനിയും ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. അവളുടെ കുടുംബത്തിന്റെ നാശം അതെനിക്ക് കൺമുന്നിൽ കാണണം. മോളെ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. പഴയ കേസൊന്നും ആരും പൊടിതെട്ടി എടുക്കാൻ പോകുന്നില്ല. ഇതൊന്നും സത്യം അറിയാനും പോകുന്നില്ല. എനിക്ക് പേടിയുണ്ട് ഡാഡി. ദീപ്തി മാഡം ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താത്തോളം നിനക്ക് ആ പേടി വേണ്ട. വിനീതയാണ് മാഡം ഉദ്ദേശിച്ചതെന്ന് നമുക്കും ദീപ്തി മാഡത്തിന് മാത്രമേ അറിയൂ. അവർക്ക് എന്ത് സംഭവിച്ചാലും അവര് വിനീതയെ ഒറ്റിക്കൊടുക്കില്ല. അവരുടെ ക്യാരക്ടർ നിനക്കറിയാവുന്നതല്ലേ. സച്ചിനും സൂരജേട്ടനും റിസോർട്ടിന്റെ പാർട്ട്ണർമാരാണിപ്പോ. അവര് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. സച്ചിന്റെ കാര്യം അറിയാലോ, പെട്ടെന്ന് കമ്പനിയാവും. ആ കുടുംബവുമായി തന്നെ സൗഹൃദത്തിലാവും. ആരെങ്കിലും അറിയാതെ തന്നെ പറഞ്ഞു പോയ പോരെ എന്റെ കാര്യം. ഫ്ലൈറ്റ് ഡാഡി കാത്തു നിൽക്കില്ല കേട്ടോ. ടൈമായി, പോവണ്ടേ? വാ ഇറങ്ങാം, ഞാൻ ഡാഡി എയർപോർട്ടിൽ വിടാം. ആ സച്ചിൻ, മുംബൈയിലെ ഓഫീസിൽ താൻ പോയിട്ട് കാലം കുറേയായി. ലീവ് ഇനി നീട്ടേണ്ട കാര്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആളുണ്ടല്ലോ. ആ രണ്ടുപേരും പെട്ടെന്ന് മുംബൈയിലേക്ക് പോകണം. അവിടെ താമസിച്ചാൽ മതി. കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ടുപേരും ലണ്ടനിലേക്ക് വരിക. ആ അവിടെ അടിച്ചു പൊളിക്കാം നമുക്ക്. സൂരജിന്റെ അവസ്ഥ വളരെ മോശമാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നം ഇന്ന് എന്റേത് കൂടിയാണ്. റിസോർട്ടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. അതിന് തൽക്കാലം ഞാൻ ഇവിടെ നിന്നേ പറ്റൂ. മുംബൈയിലേക്ക് ലണ്ടനിലേക്കൊന്നും തൽക്കാലം ഞാനില്ല. അല്ലേ അനുപമേ? ഡാഡി, ദേ ടൈമായി, വാ വാ, കം. പോട്ടെ മോളെ, നീ ധൈര്യമായിട്ടിരിക്കെ, ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ. ഈ ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും കൊണ്ടുപോകും എന്റെ സൂര്യചേട്ടനെ. രക്ഷിച്ചേ പറ്റൂ ഡോക്ടർ. ഞാൻ നേരത്തെ ഇദ്ദേഹത്തോടും സൂരജിനോടും സൂചിപ്പിച്ചതാ അസുഖത്തിന്റെ ഗൗരവത്തെ കുറിച്ച്. ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. ഇതിപ്പോ ചെയ്യണ്ടായിരുന്നു ഡോക്ടറെ. സൂരജിന്റെ വാശിയ സ്ഥിതി ഇത്രയും വഷളാക്കിയത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഗോവേട്ട? ഡോക്ടർ, നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? സോറി മാഡം, സൂരജിന്റെ കാര്യത്തിൽ എനിക്കെന്നല്ല ഒരു ഡോക്ടർക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓപ്പറേഷൻ വൈകിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാമായിരുന്നു. ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടത്തിട്ട് കാര്യമില്ല. നാളെ കാലത്ത് തന്നെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. കാണേണ്ടവരൊക്കെ ഒന്ന് കാണട്ടെ. ഡോക്ടർ, ഒരു ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സ്റ്റേജ് കഴിഞ്ഞുപോയി ഗോപൻ. സോറി. ഡോക്ടർ കൈയൊഴിയാണ്. ഇതിനേക്കാൾ വലിയ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ഡോക്ടർ. അങ്ങനെ എന്റെ സൂര്യചേട്ടനെ ഞാൻ മരിക്കാൻ വിടില്ല. എന്റെ പ്രാണം കൊടുക്കേണ്ടി വന്നാലും ഞാൻ എന്റെ സൂര്യചേട്ടനെ രക്ഷിക്കും. ഞങ്ങൾ ഇവിടെ എങ്ങോട്ടും പോവില്ല എന്റെ സൂര്യചേട്ടൻ.
മോളെ ദീപ്തി, അവളെങ്ങനെ സഹിക്കും ഡോക്ടർ? ഇത് ഒരു ജീവന അവര് ഈ ലോകത്ത് അവരെ പോലെ മറ്റാരുമില്ല. ഡോക്ടറെ, സൂരജ് ഇല്ലാത്തൊരു ലോകത്ത് എന്റെ പെങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവും അവരുടെ അവസ്ഥ. എങ്കിലും മരണമെന്ന് പറയുന്നത് ഒരു സത്യമാണ് ഗോപൻ. ആ യാഥാർത്ഥ്യം ദീപ്തി മേടത്തോട് പറഞ്ഞ് മനസ്സിലാക്ക്. സൂരജിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുക, സാന്ത്വന ചികിത്സ നൽകുക. നമ്മുടെ വീട്ടിലേക്ക് സൂരജനെ കാണണ്ടേ? നമ്മുടെ മക്കളെ, അമ്മയും അച്ഛനെയൊക്കെ. വീട്ടിൽ ചെന്ന് എല്ലാരെയും കണ്ടാൽ തന്നെ സൂരജന്റെ പകുതി അസുഖം മാറും. ബാക്കി പാതി ഈശ്വരൻ മാറ്റിക്കോളും. സൂര്യചേട്ടൻ ഒന്നുമില്ല, അസുഖമൊക്കെ പെട്ടെന്ന് മാറും. എല്ലാ സുഖമായിട്ട് പഴയതുപോലെ തന്നെ സൂര്യചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. കോടതി വിധി വന്നു. വിധി ദീപ്തിക്കെതിരാ. നിന്നോട് ആരാ പറഞ്ഞേ? മീര.
ഭാര്യ വിളിച്ചിരുന്നു. ടിവിയില് ന്യൂസ് ഉണ്ടായിരുന്നു അത്രേ. ഏയ്, അത് കള്ളമായിരിക്കും. എന്റെ മോള് തോക്കില്ല. അത് സത്യം തന്നെ അച്ഛാ. ദീപ്തി എടുത്ത് കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. ഇനി ജയിലിൽ കിടക്കണം. കൊലപാതകത്തിന് കൂട്ടുവന്നു എന്നതല്ലേ കുറ്റം. കുട്ടിയെ കൊന്ന ആ പെൺകുട്ടി കിട്ടിയ അതേ ശിക്ഷ തന്നെ ദീപ്തി എടുത്തും കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെയാ കേക്കുന്നേ? സത്യാണോ മോളെ? നിന്നെ കോടതി ശിക്ഷിച്ചോ? അമ്മേ, അമ്മേ അറസ്റ്റ് ചെയ്യോ. അമ്മ പോയാ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ട്? രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി ഇല്ല. ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞാനിവിടെ ഇല്ലാത്ത ഒരു കുറവും വരുത്തരുത്. നല്ലതുപോലെ നോക്കണോ എന്റെ മക്കള്? എല്ലാരും ഉണ്ടല്ലോ. അല്ല മാഡം, ജയിലിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണോ? എല്ലാരും യാത്രയപ്പ് നൽകി കഴിഞ്ഞു എന്ന് തോന്നുന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ആ നിയോഗവും എന്റെ തലയിൽ തന്നെ വന്നു. അല്ല, ദീപ്തി മാഡത്തെ ജയിലിലെത്തിക്കേണ്ട നിയോഗേ. ചുമ്മാ ഒന്നുമല്ല, ദാ കോർട്ട് ഓർഡർ. അപ്പോ ഇനി പോകാം അല്ലേ മാഡം? ഓടിപ്പോകാനൊന്നും ശ്രമിക്കരുത്. മാഡം ഞങ്ങളോട് സഹകരിക്കണം. മാഡം വണ്ടിയിലോട്ട് കയറിയാലോ. എന്റെ പൊന്ന് സർലേ, മാഡത്തെ ഒന്ന് വണ്ടിയിലോട്ട് കയറ്റ്. മോളെ, ദീപ്തി,
എന്റെ കുഞ്ഞിനെ കൊണ്ടുപോലെ അങ്ങോട്ട് മാറി നിക്ക, കൊണ്ടുപോകല്ലേ മോളെ. ദീപ്തി ജയിലിലേക്ക് നേരെ കൊണ്ടുപോകില്ല ധനപാലൻ. പോകും വഴി എന്റെ ലോക്കപ്പിലൊന്ന് കേറ്റു. ദീപ്തി ഐ പി എസിനെ ഇടിച്ചു പിഴിഞ്ഞതിന് ശേഷം മാത്രമേ ജയിലിലേക്ക് കൊണ്ടുപോകൂ. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ ധനപാലൻ അത് ചെയ്യും. എന്റെ തൊപ്പി പോയാലും സാരമില്ല, ധനപാലൻ അത് ചെയ്തിരിക്കും. പറഞ്ഞോണ്ട് അടിച്ച് പൂക്കുറ്റിയായിട്ട് ഉറങ്ങുക. അതെ അതെ, ഇതേതോ സ്വപ്നം കാണുക തോന്നല്ലോ. നോക്കി ധനപാല, ധനപാല. ഹലോ ഹലോ, ആശാൻ ഏത് ലോകത്താ? അയ്യോ എന്റെ പൊന്നെ, നേരത്തെ തുടങ്ങിയതല്ലേ, അതാ പെട്ടെന്ന് അങ്ങ് ഓഫായി പോയെ. ഓഫാവാനോ? ആര്? ധനപാലനോ? അതിനെ വേറെ ആളിനെ നോക്കണം ഇല്ലേ ധനപാല. ഒന്ന് മയങ്ങി പോയതാ, നല്ലൊരു സ്വപ്നം കണ്ടു. അതിനിടയിലാ സാറ് വിളിച്ചത്. ആ സ്വപ്നം നടന്നാ മതിയായിരുന്നു. അതിന് സ്വപ്നം എന്താണെന്ന് പറ, എന്നാണല്ലേ നടക്കോയില്ലെന്ന് പറയാൻ പറ്റൂ. കോടതിയിൽ ദീപ്തി ഐ പി എസിന് പറയേണ്ടി വരുന്നു ഏതാണ് ആ പെൺകുട്ടിയെന്ന്. പെൺകുട്ടിയെയും ദീപ്തി ഐ പി എസിനെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നു. ഈ ധനപാലൻ സി ഐ ദീപ്തിയെ അറസ്റ്റ് ചെയ്യുന്നു, ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്യുന്നു. അവൾ എന്റെ മുമ്പിൽ തൊഴുത് കരയാൻ തുടങ്ങുമ്പോഴാ സാറ് വിളിച്ചത്. അതാണ് കാര്യം. ധനപാലന്റെ ഈ സ്വപ്നം നടക്കും അല്ല ഋഷികേഷേ? പിന്നല്ലാതെ. ദീപ്തി ഐ പി എസിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. ദീപ്തി ഐ പി എസിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. ഒരു രാത്രി, ഒരൊറ്റ രാത്രി ലോക്കപ്പിൽ ഒത്തുകിട്ടിയാൽ പിന്നെ അവൾ എഴുന്നേറ്റ് നടക്കില്ല. എന്തോ എഴുന്നേറ്റ് നടക്കില്ല എന്ന്. ധനപാല, അതിന് പെണ്ണുങ്ങളെ ചോദ്യം ചെയ്യുന്നത് പുരുഷ പോലീസ് അല്ല. വേണ്ടി വന്ന ഈ ധനപാലൻ വനിതാ പോലീസിന്റെ വേഷം കെട്ടി ഇടി കൊടുക്കും അല്ലേ ധനപാല? അത് ചിലപ്പോ നടന്നിരിക്കും. ഇവൻ ഇതല്ല ഇതിന്റെ അപ്പുറത്തോ ചെയ്തിരിക്കും. ലോക്കപ്പിലൊന്ന് ഒത്ത് കിട്ടിക്കോട്ടെ, അപ്പൊ അറിയാം. കിട്ടുമിടോ. കേരളത്തിലെ മുഴുവൻ പത്രപ്രവർത്തകരും ഇപ്പോൾ ദീപ്തിക്കെതിരാ. പൊടുപ്പും തോങ്ങലുകളും ചേർത്ത് അവർക്കെതിരെ വാർത്ത വരികയാണ്. കോടതി ഇതൊക്കെ കാണുന്നുണ്ടാവില്ലേ?
ധനവാലോ എന്തോ തന്റെ നല്ല സമയം. ഉടൻ തന്നെ അവൾക്ക് സമൺസ് കിട്ടും, ഹർജി പെട്ടെന്ന് തന്നെ പരിഗണിക്കുകയും ചെയ്യും. വിധി അവൾക്കെതിരാകുമെന്ന് 100% നമുക്ക് വിശ്വസിക്കാം. ആ പെണ്ണിന്റെ പേര് കോടതിയിൽ പറയേണ്ടി വരും ദീപ്തിക്ക്. ആ പെണ്ണും ദീപ്തിയും ജയിലിൽ പോവുകയും ചെയ്യും. ധനപാലൻ കണ്ട മനോഹരമായ സ്വപ്നം നടപ്പാകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. പറയും കഥ, വേഷമണിയും ഇവരൊക്കെ കഥയറിയാതെ സൂരജില്ലാതെ ഒരു ജീവിതം ദീപ്തിക്കില്ല. ഇവന്റെ സ്വപ്നങ്ങൾ ഇനി ഇവളുടേതും. കയ്യെത്തിപ്പിടിക്കുകയാണിവൾ ചിതറിപ്പോയ ജീവിതം.